നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിനോട് അടുക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം അതിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഇവിടെ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടതോടെ കനത്ത തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നവജോത് സിംഗ് സിദ്ധു വലിയ രീതിയിലുള്ള തലവേദനയും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധുവിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ചൂടി ശക്തമാകുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധുവിനെതിരെ കടുത്ത ആരോപണവുമായി എത്തിയത് സ്വന്തം സഹോദരി തന്നെയാണ് പണത്തിനോടുള്ള ആർത്തിക്കുമേൽ സിദ്ധുവെന്ന് സഹോദരി പറയുന്നു ക്രൂര സ്വഭാവക്കാരനാണ് സിദ്ധുവെന്നും ഇവർ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്ന ഈ സമയത്താണ് ഛത്തീസ്ഗഡിൽ വാർത്താ സമ്മേളനം വിളിച്ച് എഴുപതുകാരിയായ സഹോദരിയുടെ രൂക്ഷമായ ആരോപണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കപ്പെടുമെന്ന പശ്ചാത്തലത്തിൽ ആരോപണം സിദ്ധുവിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അച്ഛൻ മരിച്ചതിന് പിന്നാലെയാണ് അമ്മയെയും തന്നെയും സിദ്ധു പെരുവഴിയിലാക്കിയതെന്നും സുമൻ പറയുന്നു പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് അമ്മ മരിച്ചതെന്നും ഈ കൂടി സഹോദരി പറയുന്നുണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിട്ടുള്ളത് നാലു മാസത്തോളം ആശുപത്രിയിലായിരുന്നു അമ്മ പെൻഷനു പുറമെ വീട് നിന്നിരുന്ന സ്ഥലത്തെ സ്വത്തുക്കളടക്കം ഉപേക്ഷിച്ചാണ് അച്ഛൻ മരിച്ചത് ഈ സമയത്താണ് അമ്മയെ സിദ്ധു വൃദ്ധസന്ദനത്തിൽ ഉപേക്ഷിച്ചത് ഞാൻ പറയുന്നതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് എന്റെ മക്കൾ സുമൻ ഇത്തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു പ്രമുഖ മാധ്യമം നടത്തിയ അഭിമുഖത്തിൽ അമ്മയെ കുറിച്ച് കള്ളം പറഞ്ഞ ക്രൂരനാണ് സിദ്ധുവെന്നും സുമൻ കുറ്റപ്പെടുത്തി അച്ഛനെയും അമ്മയെയും കുറിച്ച് സിദ്ധു അവകാശപ്പെടുന്നതെല്ലാം തെറ്റാണെന്നും അവർ ആരോപിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിലും സിദ്ധു വഴങ്ങിയില്ലെന്നും സുമൻതൂർ പറയുന്നു ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങളാണ് സിദ്ധുവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇത് പൂർണമായും സിദ്ധുവിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പഞ്ചാബ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധുവിനെ മന്ത്രിയാക്കാൻ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതായി ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് വെളിപ്പെടുത്തിയിരുന്നു അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ എ എ പി നടത്തിയ അഭിപ്രായ സർവേക്കെതിരെ സിദ്ധു പരാതിയും നൽകിയിരുന്നു കോവിഡ് ചട്ടലംഘനത്തിന് എ എ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി നവജോത് സിംഗ് സിദ്ധുവിന്റെ പാകിസ്ഥാൻ ബന്ധം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ സിദ്ധുവിനെ മന്ത്രിസഭയിൽ അംഗമാക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചതായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തുറന്നടിച്ചിരുന്നു പഞ്ചാബിൽ എൻ ഡി എയിൽ സീറ്റ് ധാരണകൾ എല്ലാമായി ി ജെ പി അറുപത്തിയഞ്ചും അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ് മുപ്പത്തിയേഴും ശിരോമണി അകാലിദൾ ധിൻസ വിഭാഗം പതിനഞ്ച് സീറ്റിലും മത്സരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇരുപത്തി ഒന്ന് ലക്ഷം പേരുടെ അഭിപ്രായം തേടിയെന്ന ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദത്തിനെതിരെ കോൺഗ്രസ് പഞ്ചാബ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും സിദ്ധു ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭവന്ത് മന്നിന്റെ പരിപാടിയിൽ കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് എ എ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് ലഹരിക്കടത്ത് കേസിൽ അകാലിദൾ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ബിക്രം സിംഗ് മജീദിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളി അതേസമയം പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു ആറ് മാസമായി തന്റെ വീടിന്റെ വൈദ്യുതി ബില്ല് അടച്ചിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സിദ്ധു ആറ് മാസമായി അമൃത്സറിലുള്ള തന്റെ വീടിന്റെ വൈദ്യുതി ബില്ല് അടച്ചിട്ടില്ലെന്നാണ് പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് വെളിപ്പെടുത്തിയത് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് സിദ്ധുവിന്റെ കുടിശ്ശിക കഴിഞ്ഞ ദിവസമാണ് പി എസ് പി സി എൽ സിദ്ധുവിന്റെ വീട്ടിലെ കുടിശ്ശികയുടെ വിവരം പുറത്തുവിട്ടത് എന്നാൽ ഇതുവരെ സിദ്ധുവിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുമില്ല വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ സിദ്ധു വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ മാസങ്ങളോളം ബില്ല് അടക്കാതിരുന്നതിനെ തുടർന്ന് സിദ്ധുവിന് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയോളം ഒരുമിച്ച് അടയ്ക്കേണ്ടതായി വന്നിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിദ്ധുവിനെതിരെ ഇതെല്ലാം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് നാടിനെ കൊള്ളയടിക്കുന്ന മാഫികളെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന സിദ്ധു കൂടി സ്വന്തം നാടിനെ കൊള്ളയടിക്കുകയാണെന്നാണ് രൂക്ഷമായി ഉയരുന്ന വിമർശനങ്ങൾ പി എസ് പി സി എന്തുകൊണ്ടാണ് സിദ്ധുവിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാത്തതെന്നും പഞ്ചാബിലെ മുതിർന്ന ബി ജെ പി നേതാവ് വിനീഷ് ജോഷി ചോദിക്കുന്നു എന്തായാലും പ്രതികൂല സാഹചര്യങ്ങളാണ് കോൺഗ്രസിനും സിദ്ധുവിനും ഇപ്പോൾ സിദ്ധുവിനെതിരെ ഉണ്ടാവുന്ന ഓരോ ആരോപണങ്ങളും കോൺഗ്രസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്